ഒരു കാലത്ത് മലയാള സിനിമയിൽ നിരവധി ആരാധകരുണ്ടായിരുന്ന ഒരു നടി തന്നെയാണ് ശ്രീവിദ്യ. സിനിമയിലും സീരിയലിലും എല്ലാം തന്നെ കഴിവ് തെളിയിക്കുവാൻ ശ്രീവിദ്യക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു സിനിമയിലേക്കുള്ള ശ്രീവിദ്യയുടെ കടന്നുവരവ്. ശ്രീവിദ്യ മരണപ്പെട്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ശ്രീവിദ്യയുടെ ഓർമ്മകൾ ഓരോ താരങ്ങളുടെയും മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാൽ ശ്രീവിദ്യയ്ക്കൊപ്പം തന്നെ നിരവധി ഗോസിപ്പുകളും അക്കാലത്ത് ചൂടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് സത്യം. സിനിമാ ലോകത്തെ പലർക്കും അറിയാവുന്ന ഗോസിപ്പുകളിൽ ഒന്നായിരുന്നു സംവിധായകനും നടി കെ പി എസ് സി ലളിതയുടെ ഭർത്താവുമായ ഭരതനും ശ്രീവിദ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ലളിതയുമായുള്ള വിവാഹശേഷവും ശ്രീവിദ്യയുമായുള്ള ബന്ധം ഭരതൻ തുടർന്നു എന്നായിരുന്നു അക്കാലത്തെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നത്. ഇതിനെക്കുറിച്ച് നടി വിധുബാല ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ശ്രീവിദ്യയുമായി വളരെ അടുത്ത സൗഹൃദമുള്ള ഒരാളാണ് വിധുബാല. ഇതുപോലെ രണ്ടുപേരും ഏകദേശം ഒരു സമയത്ത് തന്നെയാണ് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത്. ജീവിതത്തിൽ ശ്രീവിദ്യ എടുത്ത പല തീരുമാനങ്ങളും കുടുംബത്തിന്റെ പിൻബലം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് തെറ്റിപ്പോയതെന്നാണ് അഭിമുഖത്തിൽ വിധുബാല പറഞ്ഞിരുന്നത്. ശ്രീവിദ്യയ്ക്ക് ആരുടെയും ഒരു പിൻബലം ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം. എല്ലാവരും ഉണ്ടായിരുന്നുവെങ്കിലും ആരും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ശ്രീവിദ്യ ജീവിച്ചു പോയതെന്നും ശ്രീവിദ്യ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റാണെന്ന് താൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും എന്നാൽ അതൊന്നും മനസ്സിലാക്കുവാൻ ശ്രീവിദ്യക്ക് സാധിച്ചിരുന്നില്ലെന്നും കെ പി എസ് സി ലളിതയുടെ ജീവിതത്തെക്കുറിച്ച് തനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നും വിധുബാല പറഞ്ഞു. എങ്കിലും ഒരു കാര്യം വ്യക്തമായി തന്നെ അറിയാം, ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർക്ക് സന്തോഷം അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ പി എസ് സി ലളിത. ലളിതയുടെ മരണശേഷം ഈ വാക്കുകൾ വല്ലാത്തൊരു വേദനയാണ് താരത്തെ സ്നേഹിക്കുന്ന ആരാധകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് കെ പി എസ് സി ലളിതയുടെ മകനായ സിദ്ധാർത്ഥ് ഭരതനും അമ്മയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. അമ്മയൊരു ബോൾഡായിട്ടുള്ള സ്ത്രീയാണെന്നും പലപ്പോഴും അമ്മയായിരുന്നു തന്റെ റോൾ മോഡൽ എന്നുമാണ് സിദ്ധാർത്ഥ പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ എത്രയായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും തങ്ങളെപ്പോലും അറിയിക്കാതെ അമ്മ തന്നെ ആ കടമൊക്കെ വീട്ടിയെന്നുമാണ് സിദ്ധാർത്ഥ പറഞ്ഞിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിക്ക് മലയാളം.